നാല് എയ്ഡഡ് സ്കൂളുകൾ ഏറ്റെടുക്കാനുള്ള സർക്കാർ തീരുമാനം നടപ്പിലാക്കാൻ എളുപ്പമല്ലെന്ന് തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. സ്കൂളുകൾ ഏറ്റെടുക്കുന്നതിനെതിരെ കോടതിയെ സമീപിക്കുമെന്നും മാനേജ്മെന്റുകൾ വ്യക്തമാക്കി. അതേസമയം ആവശ്യമെങ്കിൽ സ്കൂളുകൾ പൂട്ടുന്നത് തടയാൻ ഓർഡിനൻസ് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് അറിയിച്ചു. വൻ സാമ്പത്തിക ബാധ്യത ഉണ്ടാകുമെങ്കിലും പൊതുവിദ്യാലയങ്ങളെ നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് നാല് എയ്ഡഡ് സ്കൂളുകൾ ഏറ്റെടുക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. എന്നാൽ ഈ നാല് സ്കൂളുകൾക്കപ്പുറം പുതിയ സ്കൂളുകൾ ഏറ്റെടുക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകരുതെന്നും മന്ത്രിസഭ തീരുമാനിച്ചിട്ടുണ്ട്. നിലവിൽ തീരുമാനിച്ചിട്ടുള്ള നാല് സ്കൂളുകൾ ഏറ്റെടുക്കുക എന്നതും സർക്കാരിനെ സംബന്ധിച്ച വലിയ വെല്ലുവിളികൾ തന്നെയാകും സൃഷ്ടിക്കുക. ഏറ്റെടുക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ മാനേജ്മെന്റുകൾ കോടതിയെ സമീപിക്കുമെന്ന കാര്യം ഉറപ്പ്. ഇതിനു പുറമെ മാനേജ്മെന്റുകൾ സമ്മതിക്കുകയാണെങ്കിൽ തന്നെ സ്കൂളുകൾക്കുള്ള നഷ്ടപരിഹാര തുക എങ്ങനെ തീരുമാനിക്കുമെന്നതും സർക്കാരിനെ ആശയക്കുഴപ്പത്തിലാക്കുന്നു. വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരും ജില്ലാ കളക്ടർ കൂടി ചേർന്ന ഇക്കാര്യത്തിൽ തീരുമാനം എത്തട്ടെ എന്നാണ് സർക്കാരിന്റെ നിലപാട്. ഇതിനുവേണ്ടി വിദ്യാഭ്യാസ വകുപ്പ് നേരിട്ട് ഉഭയകക്ഷി ചർച്ചകൾ നടത്തുകയും ചെയ്യും. അതേസമയം തന്നെ അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്ന 1000 വരുന്ന എയ്ഡഡ് സ്കൂളുകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ നിയമങ്ങളിൽ മാറ്റം വരുത്താനാണ് സർക്കാർ ആലോചിക്കുന്നത്. ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഉണ്ടായേക്കുമെന്നാണ് സൂചന. പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെ പോകുമെന്നും വിദ്യാഭ്യാസ മന്ത്രി തന്നെ വ്യക്തമാക്കുന്നുമുണ്ട്. ഇത്രയും പണം ചെലവ് ചെയ്തതെല്ലാം സ്കൂളുകൾ ഏറ്റെടുക്കുക എന്നുള്ള സർക്കാരിൻ്റെ സമീപനം ഉണ്ടാവില്ല. പക്ഷേ വളരെ പെട്ടെന്നുള്ള ഇത് പൊതുവിദ്യാഭ്യാസം നിലനിർത്താൻ ഇതേ കഴിയൂ എന്നുള്ളത് കൊണ്ടാണ് ഈ നിലപാടെടുത്തിട്ടുള്ളത്. മറ്റ് സ്കൂളുകൾക്ക് തുടങ്ങിക്കഴിഞ്ഞ് സർക്കാർ എന്ത് നിലപാടെടുക്കണം? കെ ആർ പരിഷ്കരണമാണെങ്കിൽ കെ ആർ പരിഷ്കരണം, ഓർഡിനൻസ് ആണെങ്കിൽ ഓർഡിനൻസ്. സംസ്ഥാനത്ത് അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്ന മുഴുവൻ സ്കൂളുകളുടെയും വിശദമായ റിപ്പോർട്ട് തന്നെ തയ്യാറാക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. റിപ്പോർട്ടർ തിരുവനന്തപുരം.